ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവൊക്കെ കഴിഞ്ഞ് ഇന്നത്തോടെ നമ്മൾ ലാസ്റ്റ് ഫൈനലായിരുന്നു ലൈവിൻ്റെ, ലൈവിൻ്റെ അല്ല ടൂർണമെൻറ്റിൻ്റെ ഫൈനലായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ മാക്സിമം ഫുൾ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഓവർ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത സപ്പോർട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി അടുത്തൊരു ടൂർണമെൻറ്റ് വെക്കുമ്പോൾ, ഇപ്പോൾ തന്നെ ഉണ്ടാവില്ല, അടുത്ത ടൂർണമെൻറ്റ് വെക്കുമ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയണല്ലേ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയണതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവരുത് അറിയണം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ലൈവിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ലൈവ് ഫോൺ കട്ടാവലും അല്ല ഫോൺ നെറ്റ് കട്ടാവലും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീട്ടിൽ വൈഫൈ ബോക്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ വൈഫൈ വലിച്ചിട്ടാണെങ്കിൽ ആ ഫോൺ വേറെ ഫോൺ ഉമ്മാൻ്റെ ഫോൺ ആ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതായത് വേറെ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ലൈവ് കട്ടാവും. അങ്ങനെയായി. പിന്നെ അങ്ങനെ ഫസ്റ്റത്തെ രണ്ട് ദിവസം ലൈവ് കട്ടാവാതെ കട്ടായി പോയി, ക്ലാരിറ്റി ഉണ്ടായിട്ട്. രണ്ടാമത്തെ രണ്ട് മാച്ചിൽ ലൈവ് കട്ടാവാതെ ക്ലാരിറ്റി ഉണ്ടാവാതെ മഴയുടെ കാരണമാണ്. പിന്നെ ഇന്നത്തെ ലൈവിൽ ഒന്ന് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അഥവാ ഇനി കട്ടാവണ്ടല്ലോ എന്നൊരു കരുതൽ ഞാൻ എന്ത് ചെയ്ത് കൂടെ സ്ക്രീൻ റെക്കോർഡും കൂടി ഓണാക്കിയാൽ എനിക്കറിയില്ല സ്ക്രീൻ റെക്കോർഡും ലൈവൊക്കെ ഒക്കെപ്പാടെ ഒപ്പം പോകില്ലെന്ന് അറിയണമില്ല. അതിൽ രണ്ടും കൂടെ ഒക്കെ ഒപ്പം ഓണാക്കിയാലും എന്ത് ചെയ്യും, എൻ്റെ ലൈവ് കട്ടായി. ഞാൻ രണ്ടാമത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് സമയത്ത് എന്ത് ഒരു ലൈവ് കട്ടാക്കിയല്ലേ. ആ ലൈവ് കട്ടാക്കിയതിന് ശേഷം രണ്ടാമത്തെ ലൈവ് കട്ട് വരുന്ന നെറ്റ് കുറേ ഒരു 700 MB തൊട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 1500 MB 700 MB ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു. അപ്പോൾ കുറച്ച് നെറ്റ് അവിടെ അങ്ങനെ പോയി, അതായത് ലൈവിൻ്റെ റേഞ്ച് അങ്ങനെ പോയി. മെസ്സേജ് വരുമ്പോൾ ഉള്ളൊരു ഇതാണല്ലോ, ഈ നെറ്റിൻ്റെ മെസ്സേജ് വരുമ്പോൾ 4G ഈ ആവലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതാനായി. പിന്നെ പറയുമ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഈ 500 MB ആയി കണ്ടിട്ടൊരു മെസ്സേജ് വന്നു. അത് നിങ്ങൾ ലൈവിൻ്റെ ഇടയിൽ കണ്ടിരിക്കണമെന്നറിയില്ല, ചിലപ്പോൾ അതിൽ കണ്ടിട്ടുണ്ടാവില്ല, ലൈവ് ആ സമയത്ത് കട്ട് ചെയ്യണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കോള് വരിക, ഈ കോള് വരുന്ന വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അവിടെയൊക്കെ ലൈവ് കട്ടായി, പക്ഷേ ക്ലാരിറ്റിക്ക് ഇന്നത്തെ ക്ലാരിറ്റിക്ക് വലിയ കുഴപ്പമുണ്ട്, ഈ ലൈവ് കട്ടാവണ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിപ്പോൾ എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നു പറഞ്ഞാൽ ചേട്ടാ ചിലപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാവും, എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി. പിന്നെ അതിപ്പോൾ കോള് വന്ന് എൻ്റെ ഒരു കാര്യം, ഫോണായ കോളൊക്കെ വരും, പക്ഷേ ഈ കോള് ഞാൻ ഫ്ലൈറ്റ് മോഡ് ഉണ്ടെങ്കിൽ വെച്ചാൽ നെറ്റ് ഉണ്ടാവില്ലല്ലോ. സാധാരണ ഫോണ് മാത്രം വരാതിരിക്കാനുള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ, അത്യാവശ്യമാണ്. പിന്നെ വാട്സപ്പ് നോട്ടിഫിക്കേഷനൊക്കെ ഞാൻ ഓട്ടോമാറ്റിക് ഓഫ് ആക്കി കിട്ടുന്നത്, അതിന് ഗെയിം കളിക്കുമ്പോൾ വരാൻ തന്നെ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും അറിയണോണ്ട് അതിന് ഞാൻ ആയതിനെ സോറി ചെയ്യിക്കുക കേട്ടോ. ഇനി പിന്നെ ആ ഒരു വിഷയം തന്നെയാണ്, നിങ്ങൾക്ക് അടുത്ത ലൈവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സെറ്റാക്കണം. വേറെ ആരെങ്കിലും ഒക്കെ കൂടെ വിളിച്ച് അവിടെ നിന്നൊക്കെ ലൈവ് വൈഫൈ വെച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സെറ്റാക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകണത്, നമ്മളിപ്പോൾ വിന്നർ അനൗൺസ്മെൻറ്റ് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട്, തമ്മിലും ടൈറ്റിലൊക്കെ. അപ്പോൾ ഇനി വിന്നർ അനൗൺസ്മെൻറ്റ് നോക്കാം. അപ്പോൾ ഇന്നത്തെ കളി ഫൈനലിൻ്റെ കളി ഇന്നായിരുന്നു. ഫൈനലിൻ്റെ കളി കണ്ടവരുണ്ടാവും, കാണാത്തൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ലൈവ് കട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ ഇഷ്യൂ ആക്കാതെ ഉള്ളതുകൊണ്ട് കാണുക. വിന്നർ പറയുമ്പോൾ ടീം എം കെ ആണ് വിന്നർ. സെക്കൻഡ് വിന്നർ ഉള്ളത് റിബലിയൻസ്, അതായത് ജെയിൽ ബ്രേക്സ് എന്ന് പറയുമ്പോൾ പഴയ നെയിമാണ്. അപ്പോൾ അവർക്ക് അറിയുന്നുണ്ടെങ്കിൽ ജെയിൽ ബ്രേക്സ് ആണ് പഴയ നെയിം, പുതിയ നെയിം റിബലിയൻസ് ആണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം, ഇനി മുതൽ ഫുൾ അങ്ങോട്ട് ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ഇറക്കുന്നുണ്ട്, ഞാൻ ഷോർട്ട് ഫിലിമിൽ പുറകെയാണ് ഞാൻ അടുത്ത്. അപ്പോൾ അതിൻ്റെ ടീസർ നമ്മുടെ ചാനലുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് സേഫ്റ്റി ആവുക. ലവ് യു ഗൈസ്, ബൈ.